നമുക്ക് 24-ാമത്തെ പാഠമാണ് ഇന്ന് പഠിക്കാനുള്ളത്. പ്രാർത്ഥിച്ച് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഞങ്ങൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളായി ഒരുമിച്ച് കൂടുവാൻ നൽകിയിരിക്കുന്ന കൃപയോർത്ത് പ്രാർത്ഥിക്കുന്നതാ. കർത്താവേ, അവരുടെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും കാത്ത് പരിപാലിക്കണമേ ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം. കർത്താവേ, ഞങ്ങളെ എല്ലാം ഈ സാഹചര്യങ്ങളിൽ ലാഭ്യമുഖീകരിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥ. തുടർന്ന് ഞങ്ങളെ കാത്ത് പരിപാലിക്കണം പ്രിയ പിതാവേ. ആമേൻ. 24-ാമത്തെ പാഠം, ഞാൻ എന്തിന് വിശ്വസിക്കണം എന്നതാണ് പാഠത്തിൻ്റെ പേര്. ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നാം ഇത് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അഹം അഥവാ ഞാൻ എന്ന ഭാവം ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ ഒന്നായി തീരുക എന്നതാണ് യഥാർത്ഥ വിശ്വാസം. വിശ്വാസം എന്നത് വിശ്വസ്തനായ ദൈവത്തിലുള്ള ആശ്രയമാണ്. പിസ്റ്റിസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം സത്യസന്ധരായിരിക്കുക, വിശ്വസ്തരായിരിക്കുക എന്നിവയാണ്. ഹബക്കുക്ക് 2:4 ഇപ്രകാരം പറയുന്നു, നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കും. വിശ്വാസം നീതിയുടെ അടയാളമാണ്. പൗലോസിൻ്റെ വാക്കുകളിൽ യേശു മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം. എന്നാൽ വിശ്വാസം കേവലം മനുഷ്യ സൃഷ്ടിയല്ല, അത് ദൈവിക ദാനമാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തെ അത് രൂപപ്പെടുത്തുന്നു. വേദപുസ്തക വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. യവനചിന്തയായ ലോഗോസ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമാണ് യോഹനാൻ സുവിശേഷം. ലോഗോസ് എന്ന പദത്തിൻ്റെ അർത്ഥം വചനം എന്നാണ്. യേശു തിബരിയാസ് കടലിൻ്റെ അക്കരയ്ക്ക് പോയി രോഗികളെ സൗഖ്യമാക്കുകയും വിശന്ന് വലഞ്ഞ് ജനക്കൂട്ടത്തെ പോഷിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ താൻ തന്നെയാണ് ജീവൻ്റെ അപ്പം എന്ന് പ്രസ്താവിച്ചു. ഇത് ജനങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. തുടർന്ന് പല ശിഷ്യന്മാരും പിൻവാങ്ങിപ്പോയി എങ്കിലും 12 യേശുവിനൊപ്പം ഉറച്ചു നിന്നു. അവരോട് പോകാൻ മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും എന്ന ചോദ്യമാണ് പത്രോസ് ഉന്നയിച്ചത്. യേശു തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന വിശ്വാസം പത്രോസിന് ഉണ്ടായിരുന്നു. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധം അഥവാ എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് ചിന്തിക്കാം. ആരെയാകണം നാം വിശ്വസിക്കുന്നത്, എന്തിനാണ് നാം വിശ്വസിക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്നു. വിശ്വാസവും യുക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യം തിരിച്ചറിയണം. യുക്തിക്ക് ശാസ്ത്രീയമായ തെളിവുകൾ അത്യാവശ്യമാണ്. മധ്യകാലഘട്ടത്തിൽ നവോത്ഥാനത്തിലൂടെ ഉടലെടുത്ത വൈജ്ഞാനിക തത്വശാസ്ത്രം വിശ്വാസത്തേക്കാൾ പ്രാധാന്യം നൽകുന്നത് യുക്തിക്കാണ്. ശാസ്ത്രീയ അടിത്തറയാണ് യുക്തി നിലനിൽക്കുന്നത് എങ്കിൽ വിശ്വാസം യുക്തിക്ക് ശാസ്ത്രീയമായ അടിത്തറയിലാണ് യുക്തി നിലനിൽക്കുന്നത്. എന്നാൽ വിശ്വാസം യുക്തിക്ക് അതീതമാണ്, അത് ദൈവനിർമ്മിതവുമാണ്. ഭൗതിക ജീവിതത്തിന് അടിസ്ഥാനമായി ശാസ്ത്രലോകം സ്വീകരിച്ചിരിക്കുന്നത് യുക്തിയാണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ക്രൈസ്തവ ജീവിതത്തിൽ എന്താണെന്ന് നോക്കാം. ദൈവത്തോടുള്ള വിശ്വാസമാണ് ആത്മീയ പരിപോഷണത്തിന് അടിസ്ഥാനം. അജ്ഞാതമായ ഒരു ജീവിത അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നിരിക്കുന്നത് ഒരുവൻ്റെ വിശ്വാസമാണ്. വിശ്വാസം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഹാബേൽ, ഹബക്കുക്ക്, യാക്കോബ്, നോഹ, അബ്രഹാം, മോശെ, ദാവീദ് തുടങ്ങിയവർ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. ഭൗതിക സമൃദ്ധിയല്ല, മറിച്ച് ആത്മീയ സമ്പന്നതയാണ് അവർക്ക് വിശ്വാസത്തിലൂടെ ലഭിച്ചത്. പ്രതികൂല സാഹചര്യത്തിൽ ധൈര്യം പകരുന്ന വിശ്വാസം എന്താണെന്ന് നോക്കാം. കഷ്ടതയ്ക്ക് അവസാനമുണ്ടെന്ന് കാണിച്ചു തരുന്ന പുസ്തകമാണ് ഇയ്യോബിൻ്റേത്. പ്രതിസന്ധികളിൽ തളരാതിരിക്കുക എന്നതാണ് ഇയ്യോബ് നമുക്ക് നൽകുന്ന മാതൃക. അതിനാവശ്യമായ ഊർജ സ്രോതസ്സായി ഇയ്യോബ് കണ്ടെത്തിയത് വിശ്വാസത്തെയാണ്. കഷ്ടതയുടെ മധ്യേ ഭക്തിയെ ത്യജിക്കാൻ അന്ത്യശാസനമുണ്ടായ സാഹചര്യത്തിലും ശക്തി പകർന്ന് ഇയ്യോബിൻ
ശക്തി പകർന്നത് ഇയോബിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം തന്നെയാണ്. സമാന അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയായിരുന്നു പത്രോസ്. യേശുവിൻ്റെ സാന്നിധ്യം പത്രോസിനെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി. കർത്താവിനോടുള്ള ജീവിതമാണ് നിത്യജീവൻ. ഭൗതിക സീമകൾക്ക് അതീതവും ജീവിതത്തിൻ്റെ അനന്ത സാധ്യതയിലേക്ക് പ്രവേശനം നൽകുന്നതുമാണ് നിത്യജീവൻ. പത്രോസ് യേശുവിനെ പൂർണ്ണമായും ഉപേക്ഷിക്കാതിരുന്നത് നിത്യജീവൻ്റെ വചനം യേശുവിൻ്റെ പക്കൽ ഉണ്ട് എന്ന ഉറപ്പായിരുന്നു. പാഠം മനസ്സിലായിട്ടുണ്ടെന്നായിരുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. നിത്യജീവൻ്റെ വാചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇപ്രകാരം പറഞ്ഞത് ആര്? പത്രോസ്. യേശുവിൻ്റെ ശിഷ്യനായ യൂദയുടെ പിതാവിൻ്റെ പേര് ഇസ്കരിയോത്. നീതിമാനോ വിശ്വാസത്തിൽ ജീവിക്കും. ഈ വാക്യത്തിൻ്റെ പഴയ നിയമ വേദഭാഗം ഹബക്കുക്ക് 2:4. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നത് യുക്തി. സത്യസന്ധരായിരിക്കുക അഥവാ വിശ്വസ്തരായിരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പിസ്റ്റിസ്. ചോദ്യോത്തരം കഴിഞ്ഞു. തിരുവചനം എന്താണെന്ന് നോക്കാം. യോഹന്നാൻ 6:69 ഇന്ന് മനപ്പാഠമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്നും ഞാൻ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പാഠം കഴിഞ്ഞു. നമുക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങൾ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപിതാവേ, കർത്താവേ, ഞങ്ങൾക്ക് സൺഡേ സ്കൂളായി ഈ വർഷം ഓൺലൈൻ സൺഡേ സ്കൂളായി കർത്താവേ ഒത്തുകൂടുവാൻ അങ്ങ് ഇട നൽകിയതിനായി സ്തുതിക്കുന്നതാണ്. കർത്താവേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എത്രയും വേഗം കർത്താവേ ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് പുറത്തു വരുവാനുള്ള കൃപ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ലിയാചൻ ദേവാചുകൊള്ളണം ചെവിക്കൊള്ളണം പ്രിയപിതാവേ. ആമേൻ.